Welcome to my channel. ഇനി ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫെർഗോസിന എന്ന ഓർക്കിഡ് ഇനം എങ്ങനെ മരത്തെ ഒരു മരക്കുറ്റിയെ ഒരു തടിക്കഷ്ണത്തിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഒരു തേക്കിൻ്റെ വേരിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്തതാണ് എടുത്തതാണ് അപ്പോൾ ഇല്ല നമ്മൾ ഇതിനെ വീട്ടുപയോഗിക്കുന്ന കരിക്കഷ്ണമൊക്കെ വെക്കുമ്പോൾ അത് പുറത്തു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളിൽ ഇത്തിരി സിമെൻറ്റ് തേച്ച് കൊടുത്തിട്ടായിട്ടുണ്ട് കാരണം നമ്മൾ ജീർപ്പം നിലനിർത്താനുള്ളതും ഒക്കെ ആയിട്ട് അത്യാവശ്യമുണ്ടല്ലോ അതിൻ്റെ അതിനായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി സിമെൻറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഹെർഡ്നോസിസ് എന്ന ഇനത്തിൽപ്പെട്ട ഓർക്കിഡിൻ്റെ തൈയാണിത് ഏകദേശം 5-6 മാസത്തോളം വളർച്ചയെത്തിയതാണ് അപ്പോൾ ഇത് എങ്ങനെ ഇതിലേക്ക് നട്ട് നടാമെന്നാണ് നിങ്ങളെ കാണിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് കരിക്കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണം ഓടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഇഷ്ടിയ കഷ്ണം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓടിൻ്റെ തൊണ്ടിൻ്റെ ഒരു ഇതിൻ്റെ ഏരിയൽ റോട്ട് എന്ന് പറയുന്നത് വേണ്ട നല്ല ആരോഗ്യകരമായ ഏരിയൽ റോട്ടിൻ്റെ ഗ്രഹഭാഗം താ ഇങ്ങനെ ഇരിക്കും വേണ്ട ഇത് നിർജീവമാണ് ചിലപ്പോൾ നേരിയ കളറായി വരുന്നുണ്ട് ചിലപ്പോൾ അത് നല്ലൊരു വേരായിട്ട് മാറും അപ്പം അന്തരീക്ഷത്തിൽ നിന്നും ആണ് ഇത് വളവും ഒക്കെ വലിച്ചെടുക്കുന്നത് അപ്പോൾ ഏരിയൽ റൂട്ട് മേളിലോട്ട് വരത്തക്ക രീതിയിൽ നമ്മളിതിനെ പതിയെ വേരിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് തങ്ങി ഉറപ്പിച്ച് നിർത്തുവാൻ മാത്രമായിട്ടുള്ള കരിയും ഓടുകഷ്ണവും മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ അപ്പം ഏരിയൽ റൂട്ടിനെ അന്തരീക്ഷത്തിൽ നിന്ന് അതിന് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നതിന് തടസ്സമാകാത്ത രീതിയിൽ ഏരിയൽ റൂട്ടിന് മുകളിലോട്ട് തന്നെ വയ്ക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ചെടിയിൽ ഇല ഉറപ്പിച്ച് നിർത്താം കാരണവശാലും ഇതിൽ വെള്ളം നിന്ന് ഈർപ്പം തട്ടി നിൽക്കാനിട വരരുത് അതിനുണ്ട് അധികമുള്ള വെള്ളത്തെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിക്കഷ്ണം കൂടുതലായിട്ട് ഇതിൽ വയ്ക്കുന്നത് താങ്ങി നിർത്താൻ മാത്രമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി രണ്ട് മൂന്ന് ചെടി നടാനുള്ള സൗകര്യം ഇതിലുണ്ട് അടുത്ത ഒരു തൈകളിലൂടെ നമുക്ക് ഇതിൽ വെച്ച് കൊടുത്തിട്ട്
അത്യാവശ്യം സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാണ് ഇത്. കുറച്ച് സ്ഥലങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ചെയ്യാനായിട്ട് ഡെൻഡ്രോബിയം എന്ന് പേരുള്ള ഒരു ഓർക്കിഡിനെ കൂടെ നമുക്ക് നടാം. ഏത്തപ്പഴത്തിൻ്റെ തൊലി 3 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലെ 3 ഇരട്ടി വെള്ളം ചേർത്ത് തളിച്ചു കൊടുക്കുകയും കരിക്കും വെള്ളം നേർപ്പിച്ച് തളിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കണം.